നമസ്കാരം. ലോകം പോയ വാരത്തിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അനന്തവും അജ്ഞാതവുമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം. അറിയാൻ ശ്രമിക്കുന്തോറും നിഗൂഢതകൾ ഒളിപ്പിച്ച് മനുഷ്യനെ വിസ്മയപ്പെടുത്തുന്ന മഹാപ്രതിഭാസം. അങ്ങനെയുള്ള പ്രപഞ്ചത്തെക്കുറിച്ച് ചെറിയൊരു അറിവ് കൂടി മനുഷ്യകുലത്തിന് ലഭിച്ചിരിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ഫോട്ടോഗ്രാഫർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ജെയിംസ് വെബ് ടെലിസ്കോപ്പ് പകർത്തിയ ദൃശ്യങ്ങളിലൂടെ. 460 കോടി വർഷങ്ങൾക്ക് മുൻപ് നക്ഷത്ര സമൂഹങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ ചിത്രങ്ങൾ നാസ കഴിഞ്ഞയാഴ്ച പുറത്തുവിട്ടു. അജ്ഞാതമായ പ്രപഞ്ചത്തെക്കുറിച്ച് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾക്ക് ഒരു കടുക് മണിയോളം വലിപ്പമേ ഉള്ളൂ എന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. മഹാപ്രപഞ്ചത്തിൻ്റെ വിസ്തൃതിയും അറിവും മനുഷ്യ മനസ്സിൽ ഒതുങ്ങുന്നതല്ല എന്ന സത്യം ശാസ്ത്രം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. July 22, 2022 ശാസ്ത്രലോകത്തിന് അവിസ്മരണീയമായ ദിനം. നാസ വിക്ഷേപിച്ച ജെയിംസ് വെബ് ടെലിസ്കോപ്പ് പകർത്തിയ പ്രപഞ്ച ദൃശ്യങ്ങൾ കണ്ട് ലോകം വിസ്മയിച്ച ദിനം. പ്രപഞ്ചോൽപത്തി തേടിയുള്ള വഴിത്താരയിൽ നിർണായക ചുവടുവയ്പ്പാണ് ശാസ്ത്രലോകം നടത്തിയതെന്ന് ഈ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അപ്പുറം ശാസ്ത്രലോകം L2 എന്ന് വിളിക്കുന്നിടത്തു നിന്നും ജെയിംസ് വെബ് പകർത്തിയ ദൃശ്യങ്ങൾ മനുഷ്യകുലത്തിനു മുന്നിൽ വിസ്മയപ്പെടുത്തുന്ന വെളിപ്പെടുത്തലുകളായി. ടെലിസ്കോപ്പ് എടുത്ത ദൃശ്യങ്ങൾ സംയോജിപ്പിച്ചുള്ള ആദ്യ ചിത്രം പുറത്തുവിട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനായിരുന്നു. SM SES 0723 എന്ന താരാപഥങ്ങളുടെ ക്ലസ്റ്ററുകളിൽ ആയിരക്കണക്കിന് ഗാലക്സികളെയും നക്ഷത്രങ്ങളെയും ബൈഡൻ പ്രകാശനം ചെയ്ത ചിത്രത്തിൽ കാണാം. 1300 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള ഗാലക്സികളെ ചിത്രത്തിൽ തെളിഞ്ഞുകണ്ടു. 512 കോടി പ്രകാശവർഷം അകലെയാണ് ഈ ഗാലക്സി കൂട്ടം. വിദൂര പ്രപഞ്ചത്തിന്റെ ഇതുവരെ പകർത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആഴത്തിലുള്ളതും വ്യക്തവുമായ ചിത്രങ്ങളായിരുന്നു എല്ലാം. ജെയിംസ് വെബിന്റെ മുൻഗാമി ഹബിൾ ടെലിസ്കോപ്പ് പകർത്തിയതിനേക്കാൾ വ്യക്തതയും മിഴിവും സൂക്ഷ്മതയുമുള്ള പ്രപഞ്ച ദൃശ്യങ്ങൾ. 120 മണിക്കൂറുകൾ നീണ്ട നിരീക്ഷണ ഫലമായി ജെയിംസ് വെബ് പകർത്തിയ 500,000 സ്ഥാനങ്ങളുടെ ഓരോ ചിത്രങ്ങൾ നാസ പുറത്തുവിട്ടു. മഹാവിസ്ഫോടനത്തിന് ശേഷമുള്ള പ്രപഞ്ചഭാഗത്തിന്റെ ആഴത്തിലുള്ള ചിത്രങ്ങളും വിവരങ്ങളും ഗവേഷണ രംഗത്ത് കരുത്താകുമെന്നും മനുഷ്യരാശിയുടെ ചരിത്ര നിമിഷമെന്നും ചിത്രം പുറത്തുവിട്ട ശേഷം നാസ പ്രതികരിച്ചു. ഭൂമിയിൽ നിന്നും 1150 പ്രകാശവർഷം അകലെയുള്ള വാതക ഭീമൻ ഗ്രഹമായ വാസ്പ് 96B ജെയിംസ് വെബ് നിരീക്ഷിച്ചു. എക്സോ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന വാസ്പ് 96B അന്തരീക്ഷത്തിൽ ജലബാഷ്പത്തിന്റെയും മൂടൽ മഞ്ഞിന്റെയും സാന്നിധ്യമുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇതിലൂടെ പ്രപഞ്ചത്തിലെ മറ്റു ഗ്രഹങ്ങളുടെ അന്തരീക്ഷം വിലയിരുത്താനുള്ള ജെയിംസ് വെബിന്റെ കഴിവാണ് തെളിയിക്കപ്പെട്ടത്. 2014 വമ്പൻ ഗ്രഹമായ വാസ്പ് 96B കണ്ടെത്തുന്നത്. ഭൂമി ഉൾപ്പെടുന്ന സൗരയൂഥത്തിന് പുറത്ത് സൂര്യന് സമാനമായ നക്ഷത്ര സമൂഹങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളെ എക്സോ പ്ലാനറ്റുകൾ അഥവാ പുറം ഗ്രഹങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇത്തരത്തിൽ 5000-ലധികം എക്സോ പ്ലാനറ്റുകളെ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമിയിൽ നിന്നും 2000 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന സതേൺ റിംഗ് നെബൂലയുടെ ചിത്രവും നാസ പുറത്തുവിട്ടു. ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രത്തെ പ്രദക്ഷിണം ചെയ്യുന്ന നെബൂലയാണിത്. ഇതിന്റെ കേന്ദ്രഭാഗത്തായി ഒരു വെള്ളക്കുള്ളൻ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നു. സെക്കൻഡിൽ 13 കിലോമീറ്റർ എന്ന നിലയിൽ ഈ നക്ഷത്രം കാലങ്ങളായി വാതകങ്ങളും പൊടിപടലങ്ങളും എല്ലാ ദിശകളിലേക്കും വ്യാപിപ്പിക്കുന്നുണ്ടെന്ന് ജെയിംസ് വെബ് ചിത്രം വ്യക്തമാക്കുന്നു. നെബൂലയുടെ ചിത്രം ഇതിനു മുമ്പ് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പും പകർത്തിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ വ്യക്തതയാർന്ന ചിത്രങ്ങളാണ് ജെയിംസ് ഒപ്പിയെടുത്തത്. ജെയിംസ് വെബ് പകർത്തിയതിൽ ഭൂമിയിൽ നിന്നും 7600 പ്രകാശവർഷം അകലെയുള്ള വാതകവും പൊടിയും നിറഞ്ഞ കരീന നെബൂലയുടെ ചിത്രവും വ്യക്തമാണ്. കരീനയിൽ നക്ഷത്രങ്ങൾ ജനിക്കുന്ന NGC 3324 എന്ന ഭാഗമാണ് ചിത്രത്തിൽ. നക്ഷത്രങ്ങൾ പിറവിയെടുക്കുന്ന നഴ്സറി എന്നാണ് കരീന നെബൂല അറിയപ്പെടുന്നത്. പ്രപഞ്ചത്തിൽ ഏറ്റവും വലുതും തിളക്കമേറിയതുമായ നെബൂലകളിൽ ഒന്നാണിത്. നമ്മുടെ സൂര്യനേക്കാൾ വലിപ്പമേറിയ അനേകം നക്ഷത്രങ്ങൾ ഇവിടെയുണ്ട്. ക്ഷീരപഥത്തിൽ സ്ഥിതി ചെയ്യുന്ന കരീന നെബൂലയ്ക്കുള്ളിൽ പിണ്ഡമേറിയ അനേകം നക്ഷത്രങ്ങളുമുണ്ട്. സൂര്യനിൽ നിന്നും 290 ദശലക്ഷം പ്രകാശവർഷം അകലെയുള്ള സ്റ്റെഫാൻസ് കിൻഡറ്റ് എന്ന നക്ഷത്ര സമൂഹത്തിന്റെ ദൃശ്യങ്ങളും സൂക്ഷ്മതയോടെ ജെയിംസ് വെബ് പകർത്തി. പെഗാസസ് നക്ഷത്ര സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇതിനെ 1877 എഡ്വേർഡ് സ്റ്റെഫാൻ എന്ന ജ്യോതിശാസ്ത്രജ്ഞനാണ് ആദ്യം കണ്ടെത്തിയത്. NGC 7320 എന്ന പേരുള്ള ഇവയ്ക്കും തിളക്കമേറെയാണ്. 5 താരസമൂഹങ്ങൾ അടങ്ങിയ ഈ ഗാലക്സി ഗ്രൂപ്പിൽ 4 സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നു. വെറുമൊരു ടെലിസ്കോപ്പ് അല്ല ജെയിംസ് വെബ്. അനേകം പ്രകാശവർഷങ്ങൾ അകലെയുള്ള
പ്രപഞ്ച മേഖലകളെ പഠിക്കാൻ ഈ ടെലസ്കോപ്പിന് ശേഷിയുണ്ട്. 460 കോടി വർഷം മുമ്പുള്ള ദൃശ്യങ്ങൾ വരെ ജെയിംസ് പകർത്തി. അതെങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്ക് 15 കോടി കിലോമീറ്ററാണ് ദൂരം. സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ 8 മിനിറ്റ് വേണം. അതായത് 8 മിനിറ്റ് മുമ്പുള്ള സൂര്യനെയാണ് ഭൂമിയിലുള്ള നമ്മൾ എപ്പോഴും കാണുന്നത്. അത്തരത്തിൽ നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളിൽ പലതും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ പ്രപഞ്ചത്തിന്റെ ആദ്യകാല കാഴ്ചകളിലേക്ക് തിരിച്ചുപോക്കൊരുക്കുന്ന ദൃശ്യങ്ങളാണ് ജെയിംസ് വെബ് പകർന്നു നൽകിയത്. പ്രപഞ്ചത്തിലെ ഇൻഫ്രാറെഡ് വികിരണങ്ങൾ കണ്ടെത്തിയാണ് ജെയിംസ് വെബ് ചിത്രങ്ങളാക്കി മാറ്റുന്നത്. ജെയിംസ് വെബിന്റെ മുൻഗാമി ഹബിൾ ദൂരദർശിനി സ്ഥാനമുറപ്പിച്ചിരിക്കുന്നത് ഭൂമിയിൽ നിന്നും 570 കിലോമീറ്റർ ദൂരം മാത്രം. അതേസമയം 15 ലക്ഷം കിലോമീറ്റർ ദൂരത്തു നിൽക്കുന്ന ജെയിംസ് വെബ് അയക്കുന്ന ദൃശ്യങ്ങൾ എത്രമാത്രം മികവുള്ളതാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. 2 ദശാബ്ദത്തോളം നീണ്ട ഗവേഷണങ്ങൾക്കൊടുവിൽ നിർമ്മിച്ച ജെയിംസ് വെബ് ഏറ്റവും ശേഷിയേറിയ ബഹിരാകാശ ടെലിസ്കോപ്പാണ്. 31 വർഷമായി ബഹിരാകാശത്ത് നിൽക്കുന്ന ഹബിൾ ടെലിസ്കോപ്പിനേക്കാൾ 100 മടങ്ങ് സാങ്കേതിക കരുത്താണ് ജെയിംസ് വെബിന്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, കനേഡിയൻ സ്പേസ് ഏജൻസി എന്നിവയുടെ സംയുക്ത സംരംഭമാണ് ജെയിംസ് വെബ്. ഇക്കഴിഞ്ഞ December 25 ഫ്രഞ്ച് ഗയാനയിൽ നിന്നും ഏരിയൻ 5 റോക്കറ്റിലാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പുമായി റോക്കറ്റ് പറന്നുയർന്നത്. ജനുവരിയോടെ 15 ലക്ഷം കിലോമീറ്റർ പിന്നിട്ട് ജെയിംസ് L2 എന്ന് വിളിക്കുന്നിടത്ത് നിലയുറപ്പിച്ചു. വിക്ഷേപിക്കുന്ന സമയം മുതൽ അനേകം പ്രതിസന്ധികൾ നേരിട്ടാണ് ജെയിംസ് വെബ് ലക്ഷ്യസ്ഥാനത്തെത്തിയത്. ഇതിനിടെ ഒരു ഉൽക്കഭാഗം ടെലിസ്കോപ്പിൽ വന്നിടിച്ചത് ശാസ്ത്രജ്ഞരെ ആശങ്കപ്പെടുത്തി. 80,000 കോടി രൂപയാണ് ടെലിസ്കോപ്പിന്റെ നിർമ്മാണ ചെലവ്. 10 വർഷത്തെ ആയുസ്സും നിശ്ചയിച്ചിട്ടുണ്ട്. ശീതയുദ്ധ കാലഘട്ടത്തിൽ അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ പ്രചോദിപ്പിക്കുകയും നാസയുടെ അഡ്മിനിസ്ട്രേറ്ററുമായിരുന്ന ജെയിംസ് ഈ വെബിനോടുള്ള ആദരസൂചകമാണ് ടെലിസ്കോപ്പിന് അദ്ദേഹത്തിന്റെ പേരിട്ടത്. പ്രപഞ്ചത്തിന്റെ തുടക്കകാലം, താരാപഥങ്ങളുടെ രൂപപ്പെടൽ, മഹാവിസ്ഫോടനം, നക്ഷത്രങ്ങളുടെ മരണവും ജനനവും തുടങ്ങി എണ്ണമറ്റ നിഗൂഢതകളുടെ ചുരുൾ നിവർത്താനുള്ള ദൌത്യം ജെയിംസ് വെബിനുണ്ട്. പുറം ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, അന്തരീക്ഷം, രാസഘടന എന്നിവയെല്ലാം ടെലിസ്കോപ്പ് നിരീക്ഷിക്കും. പ്രപഞ്ചത്തിലെ മറ്റിടങ്ങളിൽ ജീവനുണ്ടോ എന്ന് മാനവരാശിയുടെ വലിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നതും ജെയിംസ് വെബിന്റെ പ്രധാന ലക്ഷ്യമാണ്. ജെയിംസ് വെബ് പകർന്നു നൽകുന്ന ഓരോ പുതിയ അറിവും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അന്വേഷണ വഴികൾ കണ്ടെത്താൻ ശാസ്ത്രലോകത്തെ സഹായിക്കും. അതിനായി നമുക്ക് കാത്തിരിക്കാം. ദ്വീപ് രാഷ്ട്രമായ ശ്രീലങ്ക ഇപ്പോഴും അശാന്തം തന്നെ. ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഒളിച്ചോടിയ ഗോട്ടബയ രജപക്സെ പ്രസിഡന്റ് പദവി രാജിവച്ചിട്ടും പ്രതിഷേധങ്ങൾ അവസാനിക്കുന്നില്ല. ആക്ടിംഗ് പ്രസിഡന്റായ റനിൽ വിക്രമസിംഗെ രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് പ്രക്ഷോഭകർ. 20 പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിനോടൊപ്പം ഇന്ധന വിതരണത്തിന് റേഷൻ ഏർപ്പെടുത്താനും ഭരണ നേതൃത്വം തീരുമാനിച്ചു. റഷ്യയിൽ നിന്ന് ക്രെഡിറ്റ് അടിസ്ഥാനത്തിൽ കൂടുതൽ ഇന്ധനം എത്തിക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നതോടെ ആഴ്ചയിൽ 2 ദിവസം പമ്പുകളിൽ നിന്ന് ഇന്ധനം ലഭിക്കുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ശ്രീലങ്കൻ സർക്കാർ. ലോകത്തിനു മുന്നിൽ തങ്ങളെ യാചകരെ പോലെയാക്കിയ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ കലാപ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടപ്പോൾ പിടിച്ചു നിൽക്കാനാകാതെ ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോട്ടബയ രജപക്സെ ജീവൻ കൊണ്ട് പലായനം ചെയ്തു. ജനങ്ങൾ വെറുത്തിട്ടും അവസാന നിമിഷം വരെ അധികാരത്തിൽ തുടരാൻ അജ്ഞാത കേന്ദ്രത്തിലിരുന്ന് കരുക്കൾ നീക്കിയ ഗോട്ടബായ്ക്ക് ഒടുവിൽ ജനകീയ ശക്തിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. സൈനിക വിമാനത്തിൽ മാലദ്വീപിൽ ഭാര്യയെയും 13 അനുചരന്മാരോടൊപ്പം രഹസ്യമായി പറന്നിറങ്ങിയ ഗോട്ടബായ അവിടുത്തെ എതിർപ്പിനെ തുടർന്ന് സിംഗപ്പൂരിലേക്ക് കടന്നു. അമേരിക്കയാണ് ഗോട്ടബായയുടെ ലക്ഷ്യം. അമേരിക്കൻ പൗരത്വമുള്ള ഗോട്ടബായ US വിസയ്ക്ക് വേണ്ടി നടത്തിയ ശ്രമം അടഞ്ഞതോടെയാണ് യാത്ര മാലദ്വീപിലേക്കും അവിടെ നിന്ന് സിംഗപ്പൂരിലേക്കും തിരിച്ചുവിട്ടത്. ശ്രീലങ്കയിൽ തുടരുന്ന ഓരോ നിമിഷവും അപകടമാണെന്ന് മനസ്സിലാക്കിയ ഗോട്ടബയ രാജ്യം വിടാൻ അനുവദിച്ചാൽ രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ രാജിക്കത്തും പോക്കറ്റിലിട്ടായിരുന്നു ഗോട്ടബയ രാജ്യം വിട്ടത്. രാജിവെച്ചാലുടൻ ഔദ്യോഗിക പരിരക്ഷ നഷ്ടപ്പെടുന്നതോടെ അറസ്റ്റ് ചെയ്യുമെന്ന ഭീതിയാണ് രാജിക്കത്ത് കൊടുക്കുന്നതിൽ നിന്നും ഗോട്ടബയെ പിന്തിരിപ്പിച്ചത്. സിംഗപ്പൂരിൽ സുരക്ഷിതനായി എത്തിയതിന് പിന്നാലെ ഗോട്ടബയ രാജിവെച്ചുകൊണ്ടുള്ള ഇമെയിൽ സന്ദേശം സ്പീക്കർക്ക് അയച്ചു. ശ്രീലങ്കയിൽ 1978 പ്രസിഡന്റ് ഭരണരീതി നടപ്പാക്കിയ ശേഷം രാജിവെക്കുന്ന ആദ്യ പ്രസിഡന്റാണ് ഗോട്ടബയ രാജപക്സെ. അതേസമയം ഗോട്ടബയക്ക് അഭയം നൽകില്ലെന്നും അദ്ദേഹത്തിന്റേത് സ്വകാര്യ സന്ദർശനമാണെന്നും സിംഗപ്പൂർ സർക്കാർ അറിയിച്ചതോടെ ഒരിടം തേടി നെട്ടോട്ടമോടുകയായിരുന്നു ശ്രീലങ്കയുടെ മുൻ ഭരണത്തലവൻ. ഗോട്ടബായ രാജ്യം വിടുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി റനിൽ വിക്രമസിംഗയെ ആക്ടിംഗ് പ്രസിഡന്റ് ആക്കിയിരുന്നു. പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതുവരെ അധികാരത്തിൽ തുടരൂ എന്നാണ്
വിക്രമസിംഗെ അറിയിച്ചത്. ചീഫ് ജസ്റ്റിസ് ജയന്ത ജയസൂര്യയുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത് വിക്രമസിംഗെ താൽക്കാലിക പ്രസിഡന്റായി അധികാരമേറ്റു. എന്നാൽ റെനിലിനെ മുന്നിൽ നിർത്തി ഭരണ തുടർച്ച നടത്താനാണ് ഗോട്ടബയുടെ നീക്കമെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. രോഷാകുലരായ പ്രക്ഷോഭകർ കൊളംബോ ഫ്ലവർ റോഡിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇരച്ചുകയറി ഓഫീസിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തു. പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലെ നിയന്ത്രണം പിടിച്ചെടുത്ത രീതിയിലുള്ള മുന്നേറ്റമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലും നടന്നത്. ഇതിനെ തുടർന്ന് അജ്ഞാത കേന്ദ്രത്തിലിരുന്ന് റെനിൽ വിക്രമസിംഗെ രാജ്യത്ത് അടിയന്തരാവസ്ഥയും കൊളംബോയിൽ കർഫ്യൂവും പ്രഖ്യാപിച്ചു. രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ സൈനിക മേധാവികൾക്ക് ഉത്തരവ് നൽകി. പാർലമെന്റിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരംഗം പോലും ഇല്ലാത്ത പാർട്ടിയുടെ നേതാവായ റെനിൽ വിക്രമസിംഗെയെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നാണ് പ്രക്ഷോഭകരുടെയും പ്രതിപക്ഷ കക്ഷികളുടെയും തീരുമാനം. രാജപക്സെ കുടുംബം വിക്രമസിംഗെയിലൂടെ പാവഭരണം രാജ്യത്ത് നടപ്പാക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസെ കുറ്റപ്പെടുത്തി. റെനലിന്റെ ഓഫീസ് കയ്യേറിയ പ്രക്ഷോഭകർ ഗോട്ടബായയെ രക്ഷപ്പെടാൻ അനുവദിച്ചു എന്നാരോപിച്ച് സൈനിക മേധാവിയുടെ ഓഫീസ് വളയുകയും പാർലമെന്റ് മന്ദിരം കയ്യേറുമെന്ന് അറിയിച്ചതോടെ അക്ഷരാർത്ഥത്തിൽ തലസ്ഥാനമായ കൊളംബോ മുൾമുനയിലായി. അതിനിടെ ഗോട്ടബായയുടെ രാജിക്കു പിന്നാലെ കൂടിയ പാർലമെന്റ് സമ്മേളനത്തിൽ എല്ലാ പാർട്ടിയിലെയും എംപിമാർ പങ്കെടുത്തു. ഗോട്ടബായയുടെ രാജി അംഗീകരിക്കുന്നതായി സ്പീക്കർ മഹിന്ദ അബവർദ്ധന അംഗങ്ങളെ അറിയിച്ചു. ജൂലൈ 20 പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള സാധ്യതയും പാർലമെന്റ് സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. ശ്രീലങ്കൻ ചരിത്രത്തിൽ ആദ്യമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൂടെ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ തീരുമാനിക്കാൻ ഒരുങ്ങുമ്പോൾ മത്സര രംഗത്തുള്ളത് 2 പ്രമുഖർ മാത്രം. നിലവിലെ ആക്ടിംഗ് പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെയും പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസയുമാണ് ആ രണ്ടുപേർ. 10 MPമാരുമായി ഭരണകക്ഷിയായ ശ്രീലങ്ക പൊതുജന പെരുമുന വിട്ട മുൻ വാർത്താവിതരണ മന്ത്രി ഡള്ളസ് അലഹ പെരുമയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ടെങ്കിലും റെനിൽ വിക്രമസിംഗെക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ശ്രീലങ്ക പൊതുജന പെരുമുന പാർട്ടി വിക്രമസിംഗെയെ പിന്തുണയ്ക്കുമെന്ന് ഇതിനകം ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ഗോട്ടബയയുടെ സഹോദരങ്ങളായ മുൻ പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സെയും മുൻ ധനമന്ത്രി ബേസിൽ രാജപക്സെയും രാജ്യം വിടുന്നതിൽ നിന്നും സുപ്രീംകോടതി ജൂലൈ 28 വരെ വിലക്കി. ബ്രിട്ടീഷ് ഒളിമ്പിക് താരം മോഫറ കഴിഞ്ഞയാഴ്ച നടത്തിയ വെളിപ്പെടുത്തൽ ലോക കായിക രംഗത്തെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. വിവാദമാകുമായിരുന്ന വെളിപ്പെടുത്തലിന് പക്ഷേ ലോകത്തിന്റെ കയ്യടിയാണ് ലഭിച്ചത്. ഇക്കാലമത്രയും മറച്ചുവച്ച സത്യം മക്കളുടെ നിർബന്ധം കാരണം വെളിപ്പെടുത്താൻ മോഫറ നിർബന്ധിതനാവുകയായിരുന്നു. മക്കൾ പലപ്പോഴും ഫറയോട് ചോദിക്കുമായിരുന്നു, അച്ഛൻ എങ്ങനെ ലണ്ടനിലെത്തിയെന്ന്. അവർക്കുള്ള മറുപടി ലോക സമൂഹത്തിനും കൂടിയായിരുന്നു. 9 years old, brought to the UK, the completely different name, not the name was given to me by my parents, kept in the house, taking care of other kids as well. നാല് ഒളിമ്പിക് മെഡലുകളും 6 ലോക കിരീടങ്ങളും നേടിയ ബ്രിട്ടന്റെ എക്കാലത്തെയും മഹാനായ അത്ലറ്റാണ് മോഫറ എന്ന മുഹമ്മദ് ഫറ. ദീർഘദൂര ഓട്ടക്കാരനായ മോഫറ ട്രാക്ക് ആൻഡ് ഫീൽഡിൽ നിന്ന് നേടാത്ത റെക്കോർഡുകളില്ല. 5000 മീറ്ററിലും 10000 മീറ്ററിലും മികവ് തെളിയിച്ച മോഫറയോളം പോകുന്ന ഒരു കായിക താരം ബ്രിട്ടന്റെ ചരിത്രത്തിലുമില്ല. 2012 ലണ്ടൻ ഒളിമ്പിക്സിലും 2016 റിയോ ഒളിമ്പിക്സിലും ഇരട്ട സ്വർണം നേടി ചരിത്രം കുറിച്ച താരം. യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹം നേടിയത് 5 സ്വർണവും 1 വെള്ളിയും. പോയ വാരം മോഫറ BBCയോട് വെളിപ്പെടുത്തിയ ചില തുറന്നു പറച്ചിൽ ലോകത്തെ ഞെട്ടിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മോഫറ അല്ല, സൊമാലിയൻ അഭയാർത്ഥികളുടെ മകനുമല്ല, ഞാൻ ഹുസൈൻ അബ്ദി കഹീനാണ്. മോഫറ മറ്റാരോ ആണ്. അയാളിപ്പോൾ സൊമാലിയയിലോ ജിബൂട്ടിയിലോ മറ്റോ ജീവിച്ചിരിപ്പുണ്ടാകും. ആൾമാറാട്ടത്തിന്റെ ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തിയ മോഫറ തുടർന്ന് തന്റെ സഹനത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ ലോകത്തോട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. Most people know me as Mo Farah, but it's not my name or it's not the reality. The real story is I was born in Somaliland, north of Somalia, as Hussein Abdi Kahin. എന്റെ മാതാപിതാക്കൾ ഒരിക്കലും ബ്രിട്ടനിൽ വന്നിട്ടില്ല. ബാല്യത്തിൽ പേരുമാറ്റി എന്നെ അനധികൃതമായി ബ്രിട്ടനിൽ എത്തിക്കുകയായിരുന്നു. ഞാൻ ജനിച്ചത് സൊമാലിലാൻഡിലാണ്. സൊമാലിയയിൽ നിന്ന് വിഘടിച്ചു പോയ പ്രദേശമാണ് സൊമാലിലാൻഡ്. സൊമാലിയയിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയം ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ട എന്റെ അച്ഛൻ വെടിയേറ്റു മരിച്ചു.
അന്ന് എനിക്ക് 4 വയസ്സ്. പിന്നീട് അമ്മയെയും 2 സഹോദരങ്ങളെയും കാണാതെയായി. ഞാൻ ഒറ്റപ്പെട്ടു. ഒരു അമ്മാവിനോടൊപ്പം ആഫ്രിക്കയിലെ മറ്റൊരു രാജ്യമായ ജിബൂട്ടിയിലെത്തി. അവിടെ ഞാൻ അലഞ്ഞു നടന്നു. പരിചയമൊന്നുമില്ലാത്ത ഒരു സ്ത്രീ എന്നെ യൂറോപ്പിലേക്ക് കൊണ്ടുപോകാമെന്നും അവിടെ എന്റെ ബന്ധുക്കളുണ്ടെന്നും പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. 1990s ഏതോ ഒരു ദിനത്തിൽ ഞാൻ ആദ്യമായി വിമാനത്തിൽ കയറി. അതിനു മുമ്പ് ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ഇനി മുതൽ നീ ഹുസൈൻ അബ്ദി ഖഹീൻ അല്ല, നീ മുഹമ്മദ് ഫറ ആണെന്ന്. പേരുമാറ്റത്തിൽ പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നിയില്ല. ആ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന വ്യാജരേഖയിൽ എന്റെ ഫോട്ടോയ്ക്ക് താഴെ എഴുതി ചേർത്ത പേര് മുഹമ്മദ് ഫറ എന്നായിരുന്നു. ആ സ്ത്രീയോടൊപ്പം ഞാൻ എത്തിയത് ലണ്ടനിലായിരുന്നു. ലണ്ടനിൽ എത്തിയപ്പോൾ തന്നെ എന്നെ സംബന്ധിച്ച രേഖകൾ അവർ വലിച്ചു കീറി. എനിക്ക് ഭയം തോന്നി. എന്തോ അരുതായിക എന്റെ മനസ്സിൽ കടന്നു. അന്നെനിക്ക് 9 വയസ്സ് കാണും. ലണ്ടനിലെ അവരുടെ ഫ്ളാറ്റിലേക്കാണ് ആ സ്ത്രീ എന്നെ കൊണ്ടുപോയത്. എന്റെ ജീവിത ദുരിതത്തിന്റെ 2ാം ഘട്ടം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. വീട്ടുജോലികൾ ചെയ്യണം, അവിടുത്തെ കുട്ടികളെ പരിചരിക്കണം. ജോലി ചെയ്തില്ലെങ്കിൽ ഭക്ഷണം കിട്ടില്ല. ഭീഷണികളും പീഡനങ്ങളും പലതരത്തിൽ. അമ്മയെയും സഹോദരങ്ങളെയും ഓർത്ത് ഞാൻ വിഷമിച്ചു. പലപ്പോഴും ബാത്റൂമിലും ആളൊഴിഞ്ഞ മൂലയിലും ഇരുന്ന് ഞാൻ എന്റെ സങ്കടം കരഞ്ഞു തീർത്തു. ആരുടെയോ കാരുണ്യത്താൽ എനിക്ക് പഠിക്കാനുള്ള അവസരം ഒത്തുവന്നു. 12ാം വയസ്സിൽ ഫെൽറ്റാം കമ്മ്യൂണിറ്റി സ്കൂളിൽ എന്നെ ചേർത്തു. സൊമാലിയയിൽ നിന്നുള്ള അഭയാർത്ഥി കുട്ടി എന്നാണ് സ്കൂളിലെ എന്റെ മേൽവിലാസം. എനിക്ക് ഇംഗ്ലീഷ് അത്രയ്ക്ക് വശമില്ല. വേഷം എപ്പോഴും ഉഷിഞ്ഞതായി. സ്കൂളിലും ഞാൻ ഒറ്റപ്പെട്ടവനായി. എനിക്ക് പലപ്പോഴും സങ്കടം സഹിക്കാൻ പറ്റാതെയാകും. അപ്പോഴൊക്കെ സ്കൂൾ മൈതാനത്ത് ഓടി ഞാൻ എന്റെ സങ്കടം തീർക്കുമായി. ഒരിക്കൽ സ്കൂളിലെ കായിക അധ്യാപകനായ അലൻ വാട്കിൻ എന്നെ ശ്രദ്ധിച്ചു. അദ്ദേഹം അടുത്തുകൂടി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. എന്റെ സങ്കടങ്ങളെല്ലാം അധ്യാപകന്റെ മുന്നിൽ കണ്ണീരായി ഒഴുകി. എന്റെ കറുത്തു മെലിഞ്ഞ ശരീരത്തെ ചേർത്ത് നിർത്തി അദ്ദേഹം പറഞ്ഞു, ഇനി നീ കരച്ചിലടക്കാൻ ഓടരുത്, നിന്റെ ജീവിതം നീ ഓടി നേടണം. അധ്യാപകന്റെ വാക്കുകൾ ഞാൻ മനസ്സിൽ മായാതെ കുറിച്ചിട്ടു. മുടങ്ങാതെ ഞാൻ മൈതാനം വലം ചുറ്റി ഓടി. എന്റെ കാലുകൾക്ക് ലക്ഷ്യബോധവും വേഗതയും ലഭിച്ചതുപോലെ തോന്നി. ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് അധ്യാപകനായ അലൻ വാട്കിൻ എന്നെ സൊമാലിയൻ അഭയാർത്ഥികൾ താമസിക്കുന്നിടത്തേക്ക് മാറ്റി. എന്റെ കാലുകൾക്ക് വേഗത കൈവന്നപ്പോൾ 14ാം വയസ്സിൽ ലാത്വിയയിൽ നടന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. പക്ഷേ ബ്രിട്ടീഷ് പൗരത്വം തെളിയിക്കാൻ രേഖകളൊന്നുമില്ല. ആദ്യം അവസരം നഷ്ടമായി. ഒടുവിൽ വാട്കിൻ ഇടപെട്ടു. 2000-ൽ എനിക്ക് ബ്രിട്ടീഷ് പൗരത്വം ലഭിച്ചു, മുഹമ്മദ് ഫറ എന്ന പേരിൽ. തുടർന്ന് ബ്രിട്ടന് വേണ്ടി അനേകം അന്താരാഷ്ട്ര മത്സരത്തിൽ ഞാൻ പങ്കെടുത്തു. സ്വർണവും റെക്കോർഡുകളും ഓടിയെടുത്ത് ജീവിതം തന്നെ ബ്രിട്ടനായി സമ്മാനിച്ചു. 2017-ൽ ബ്രിട്ടീഷ് സർക്കാർ രാജ്യത്തെ പരമോന്നത ബഹുമതിയായ സർ പദവി എനിക്ക് നൽകി. അഭയാർത്ഥി ജീവിതത്തിന് ലഭിച്ച മറ്റൊരാദരം. നേട്ടങ്ങൾ ഓരോന്നും കൈവന്നപ്പോഴും എന്റെ മനസ്സിൽ നീറ്റലായി അമ്മയുടെ മുഖമുണ്ടായിരുന്നു. ഒടുവിൽ 22 വർഷത്തിന് ശേഷം അമ്മ ഐഷയെ ഞാൻ നാട്ടിൽ പോയി കണ്ടു. നീണ്ട വർഷങ്ങൾ കാണാമറയത്തായിരുന്ന എന്നെ കണ്ടപ്പോൾ അമ്മ കരഞ്ഞില്ല, അഭിമാനത്തോടെ എന്നെ കെട്ടിപ്പിടിച്ചു നിന്നു. പക്ഷേ അമ്മയുടെ ഇടനെഞ്ചിൽ സങ്കടക്കടൽ ഇരമ്പി ആർക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. മുഹമ്മദ് ഫറായുടെ വെളിപ്പെടുത്തൽ ലോക കായിക ലോകത്തെ ഞെട്ടിച്ചു. പക്ഷെ ആരും കുറ്റപ്പെടുത്തിയില്ല. പകരം താരത്തിന്റെ കഠിന അധ്വാനത്തെയും ദൃഢനിശ്ചയത്തെയും ലോകം അഭിനന്ദിക്കുകയായിരുന്നു. അനധികൃത കുടിയേറ്റത്തിന് ബ്രിട്ടന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നായിരുന്നു ലോകത്തിന്റെ ആശങ്ക. പക്ഷേ ബ്രിട്ടീഷ് ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞത് ബ്രിട്ടീഷ് ജനതയുടെ വാക്കുകളായിരുന്നു, ഫറ, നിങ്ങൾ ഞങ്ങളുടെ സ്പോർട്സ് ഹീറോയാണ്. ഓരോ ബ്രിട്ടീഷുകാരന്റെയും പ്രചോദനവും അഭിമാനവുമാണ്. 100 ആണ്ടുകളോളം ഇന്ത്യയെ ഭരിച്ച ബ്രിട്ടീഷുകാരെ ഇനി ഒരു ഇന്ത്യൻ വംശജൻ ഭരിക്കുമോ? ഈ ചോദ്യം ശക്തമാകുന്നതിനിടെ അതിനുള്ള സാധ്യത വിദൂരമല്ല എന്നതിൻ്റെ സൂചനകളാണ് ബ്രിട്ടനിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ. വിവാദങ്ങൾക്കൊടുവിൽ പ്രധാനമന്ത്രി പദം രാജിവെച്ച് പിന്മാറേണ്ടി വന്ന ബോറിസ് ജോൺസന്റെ പിൻഗാമിയായി കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്കുള്ള 2ാം റൌണ്ട് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജനായ ഋഷി സുനക്കാണ് മുന്നിൽ. ഈ ആഴ്ചയോടെ പ്രാഥമിക ഘട്ട തെരഞ്ഞെടുപ്പ് അവസാനിക്കും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജനെന്ന ചരിത്ര നേട്ടം ഋഷി സുനക് സ്വന്തമാക്കുമോ എന്ന ആകാംക്ഷയാണ് ഇംഗ്ലണ്ടിൽ. വിവാദച്ചുഴിയിൽപ്പെട്ട് കാലാവധി പൂർത്തിയാക്കാതെ രാജിവെക്കേണ്ടി വന്ന ബോറിസ് ജോൺസന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുവാനുള്ള ഭരണഘടനാ പ്രകാരമുള്ള വോട്ടെടുപ്പ് നടപടികൾ പുരോഗമിക്കവേ ഋഷി സുനക് ഏറെ മുന്നിലാണ്. പല ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ 2ാം ഘട്ടം പൂർത്തിയായപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയിലെ 101 MPമാർ മുൻ ധനമന്ത്രി കൂടിയായ ഋഷിയെ പിന്തുണച്ചു.
നിലവിലെ ട്രേഡ് പോളിസി മന്ത്രി പെന്നി മാർഡോൺ 83 വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തി. വിദേശകാര്യ സെക്രട്ടറി ലിസ്ട്രസ്, ഹൗസ് ഓഫ് കോമൺസിലെ ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി അധ്യക്ഷൻ ടേം ടുഗൻഡാൻ, എം പി ആയ കെമി ബെഡനോഷ് എന്നിവരും അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടി. രണ്ടാം യോഗ്യതാ റൗണ്ടിൽ മത്സരിച്ച ഇന്ത്യൻ വംശജയായ സുവല്ല ബ്രവർമാൻ മത്സരത്തിൽ നിന്ന് പുറത്തായി. രണ്ടാം റൗണ്ടിലേക്ക് യോഗ്യത നേടിയ 5 സ്ഥാനാർത്ഥികൾക്കായി അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പ് 18 നടക്കും. 22 പ്രാഥമിക വോട്ടെടുപ്പ് പ്രക്രിയ പൂർത്തിയാകും. പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും പാർട്ടി നേതൃസ്ഥാനത്തേക്കുമുള്ള വ്യക്തിയെ തെരഞ്ഞെടുക്കാൻ പാർലമെന്റിലെ 358 കൺസർവേറ്റീവ് പാർട്ടി എം പിമാർക്കിടയിലാണ് വോട്ടെടുപ്പ് നടത്തുന്നത്. മത്സരരംഗത്ത് 2 പേർ മാത്രം അവശേഷിക്കുന്നതുവരെ പല ഘട്ടങ്ങളിലായി എം പിമാർക്കിടയിൽ വോട്ടെടുപ്പ് നടത്തും. അവസാന റൗണ്ടിൽ എത്തുന്ന 2 പേരിൽ ആരാകും പ്രധാനമന്ത്രി എന്നത് കൺസർവേറ്റീവ് പാർട്ടിയിലെ ഏകദേശം 160,000 അംഗങ്ങൾ വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കും. സെപ്റ്റംബർ 5 വിജയിയെ പ്രഖ്യാപിക്കും. നിലവിലെ സാഹചര്യമനുസരിച്ച് അവസാന റൗണ്ടിൽ ഋഷി സുനക്കും പെന്നി മാർഡോണ്ടും എത്തുമെന്നാണ് സൂചന. അവസാന റൗണ്ട് പാർട്ടി അംഗങ്ങളിലേക്ക് കടക്കുന്നതിനാൽ പോരാട്ടം കടുക്കുമെന്നാണ് വിലയിരുത്തൽ. ബ്രിട്ടനിൽ ഏറെ ജനപിന്തുണയും ജനപ്രീതിയുമുള്ള ഋഷി സുനക് പ്രധാനമന്ത്രി പദവിയിലെത്താൻ സാധ്യത കൂടുതലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ട്. ബോറിസ് ജോൺസന്റെ പിൻഗാമിയായി 42-കാരനായ ഋഷി സുനക്കിന്റെ പേര് നേരത്തെ ഉയർന്നിരുന്നു. ബോറിസ് രാജിവെച്ചതോടെ അദ്ദേഹത്തിന്റെ പേര് കൂടുതൽ ചർച്ചയായി. ഋഷി സുനക്കിന്റെ ഭരണപരമായ മിടുക്കാണ് ഇത്തരമൊരു അഭിപ്രായം രൂപപ്പെടാൻ കാരണം. 2015 റിച്ച്മോണ്ടിൽ നിന്ന് എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഋഷി സുനക് 2020 ഫെബ്രുവരിയിലാണ് ധനമന്ത്രിയായി നിയമിക്കപ്പെട്ടത്. കോവിഡ് കാലത്തുൾപ്പെടെ ഋഷി പ്രഖ്യാപിച്ച സാമ്പത്തിക നയങ്ങൾ ജനപ്രീതിയുണ്ടാക്കി. ബിസിനസ്സുകാർക്കും തൊഴിലാളികൾക്കുമായി നടപ്പാക്കിയ ക്ഷേമ പദ്ധതികൾ വൻ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ബോറിസ് ജോൺസന്റെ രാജിയിലേക്ക് നയിച്ച മന്ത്രിസഭയിലെ കൂട്ടരാജിക്ക് തുടക്കം കുറിച്ചത് ഋഷി സുനക്കായിരുന്നു. പഞ്ചാബിൽ നിന്ന് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലേക്കും അവിടെ നിന്ന് ബ്രിട്ടനിലേക്കും കുടിയേറിയവരാണ് ഋഷിയുടെ മാതാപിതാക്കൾ. അച്ഛൻ യാഷ്വീർ സുനക്കും അമ്മ ഉഷ സുനക്കും മെഡിക്കൽ രംഗത്ത് പ്രവർത്തിച്ചിരുന്നു. ഹാംഷെയറിലെ സദാംപ്ടണിലാണ് ഋഷി ജനിച്ചത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലും പഠിക്കുമ്പോൾ തന്നെ കൺസർവേറ്റീവ് പാർട്ടിയിൽ പ്രവർത്തിച്ച അദ്ദേഹം തുടർന്ന് പാർട്ടി നേതൃനിരയിലേക്ക് വളരുകയായിരുന്നു. ഇൻഫോസിസ് സ്ഥാപകൻ നാരായണമൂർത്തിയുടെ മകൾ അക്ഷരാമൂർത്തിയാണ് ഋഷിയുടെ ഭാര്യ. കൃഷ്ണയും അനൌഷ്കയുമാണ് മക്കൾ. സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന ശ്രീലങ്കയിൽ ജനം തെരുവിലിറങ്ങിയതിന് സമാനമായി ചൈനയിലും ജനകീയ പ്രക്ഷോഭമെന്ന് റിപ്പോർട്ട്. വിവിധ ബാങ്ക് ശാഖകൾ കേന്ദ്രീകരിച്ച് നടന്ന കോടികളുടെ തട്ടിപ്പിനെതിരെ പോയവാരം ഹെനാൻ പ്രവിശ്യയിൽ വൻ പ്രതിഷേധ റാലിയാണ് നടന്നത്. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഭരണകൂടത്തിനുമെതിരെ പ്രതിഷേധം അപൂർവമായതുകൊണ്ട് തന്നെ ഹെനാൻ പ്രവിശ്യയിലെ പ്രതിഷേധം രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏകാധിപത്യ ഭരണമുള്ള ചൈനയിൽ അത്യപൂർവമാണ് ജനകീയ സമരങ്ങളും പ്രതിഷേധങ്ങളും. ഒരു ഇല അനക്കത്തെപ്പോലും രഹസ്യമായി പിന്തുടർന്ന് ഇല്ലായ്മ ചെയ്യുന്ന ചൈനയിൽ അതുകൊണ്ടുതന്നെ ഭരണകൂടത്തിനെതിരായ പ്രത്യക്ഷ പ്രതിഷേധങ്ങളോ പൌരാവകാശത്തിനുവേണ്ടിയുള്ള സമരമോ നടക്കാറില്ല. അത്തരത്തിൽ ഇരുമ്പുമറയ്ക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ചൈനയിൽ പോയവാരം നടന്ന പ്രക്ഷോഭം ചൈനീസ് ഭരണകൂടത്തെ മാത്രമല്ല ലോക സമൂഹത്തെയും ഞെട്ടിച്ചു. ഹെനാൻ പ്രവിശ്യയിൽ വിവിധ ബാങ്ക് ശാഖകൾ കേന്ദ്രീകരിച്ച് നടന്ന കോടികളുടെ തട്ടിപ്പിനെതിരെയായിരുന്നു ബഹുജന പ്രക്ഷോഭം. ഹെനാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ ഷെങ്ഷുവിലാണ് തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ട നിക്ഷേപകരുടെ പടുകൂറ്റൻ പ്രതിഷേധ റാലി നടന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിലകപ്പെട്ട ഹെനാൻ പ്രവിശ്യയിൽ 4 ബാങ്കുകൾ നിക്ഷേപകർ പണം പിൻവലിക്കുന്നത് 3.5 മാസമായി മരവിപ്പിച്ചിരിക്കുകയാണ്. ചെറിയ തുക പോലും പിൻവലിക്കാനാകാതെ വന്നതോടെ നിക്ഷേപകർക്ക് ജീവിത ചെലവുകൾക്ക് വഴിമുട്ടി. ഇതിനെ തുടർന്നാണ് 1,000,000 നിക്ഷേപകർ ചൈനയുടെ കേന്ദ്ര ബാങ്കായ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയുടെ ഷെങ്ഷുവിലെ ശാഖ ഉപരോധിച്ചത്. ഇതിനിടെ സമാധാനപരമായി പ്രതിഷേധിച്ചവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെയും വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു. ക്രിമിനൽ സംഘവും സുരക്ഷാ ഉദ്യോഗസ്ഥരോടൊപ്പം കൂടി തങ്ങളെ മർദ്ദിച്ചു എന്നാണ് നിക്ഷേപകരുടെ വെളിപ്പെടുത്തൽ. പ്രതിഷേധക്കാരിൽ പലർക്കും ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റവരെയും പ്രതിഷേധിച്ചവരെയും രഹസ്യ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും ആരോപണമുണ്ട്. 4 ബാങ്കുകളിൽ ഇടപാടുകൾക്ക് പണമില്ലാതെ വന്നതാണ് പ്രതിസന്ധിക്ക് കാരണം.
ഹെനാൻ ഷിൻകൈഫു ഗ്രൂപ്പ് എന്ന സ്വകാര്യ കമ്പനി തട്ടിപ്പിലൂടെ ബാങ്കിലെ പണം തട്ടിയെടുത്തു എന്നാണ് ആരോപണം. ബാങ്ക് ജീവനക്കാരുമായി ചേർന്ന് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്താണ് ഷിൻകൈഫ് ഗ്രൂപ്പ് നിക്ഷേപകരെ കുടുക്കിലാക്കിയത്. പണാപഹരണത്തിന് പിന്നിൽ ചൈനീസ് സർക്കാർ പ്രതിനിധികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിക്ഷേപകർ പറയുന്നു. ഈ തട്ടിപ്പിന് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയ്ക്കും പങ്കുണ്ടെന്ന് ആരോപണം ഉയർന്നിരുന്നു. അപ്രതീക്ഷിതമായുണ്ടായ ജനകീയ പ്രക്ഷോഭം തുടർന്നുള്ള ദിവസങ്ങളിൽ സംഭവിക്കാതിരിക്കാൻ കോവിഡ് നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ഭരണകൂടം പ്രതിരോധിച്ചത്. ചൈനയിൽ പൌരന്മാർക്ക് യാത്ര ചെയ്യണമെങ്കിൽ മൊബൈൽ ഫോണിലെ കോവിഡ് കളർ കോഡ് പച്ചയായിരിക്കണം. ചുവപ്പ് കളർ കോഡുള്ളവർ യാത്ര ചെയ്താൽ കേസ് എടുക്കാനും അവരെ സർക്കാർ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് അയക്കാനും നിയമമുണ്ട്. പ്രതിഷേധത്തിൽ പങ്കെടുത്ത നിക്ഷേപകരുടെ മൊബൈൽ ഫോണിൽ ഒറ്റ ദിവസം കൊണ്ട് കോവിഡ് കളർ കോഡ് ചുവപ്പായതോടെ അവർക്ക് ബാങ്ക് പരിസരത്ത് കടക്കാനാകാതെയായി. പ്രതിഷേധം അടിച്ചമർത്താൻ ഡേറ്റാബേസിൽ കൃത്രിമം നടത്തി കളർ കോഡ് ചുവപ്പ് നിറമാക്കിയെന്നാണ് നിക്ഷേപകരുടെ ആക്ഷേപം. ഹെനാൻ പ്രവിശ്യയിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് അവിടുത്തെ ബാങ്കിംഗ് ആൻഡ് ഇൻഷുറൻസ് റെഗുലേറ്റർ വ്യക്തമാക്കുമ്പോഴും നഷ്ടപ്പെട്ട ജീവിത സമ്പാദ്യം എപ്പോൾ തിരിച്ചുകിട്ടും എന്ന നിക്ഷേപകരുടെ ചോദ്യത്തിനു മുന്നിൽ അധികാരികൾക്ക് മൗനം മാത്രം. ലോകം പോയ വാരത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച. നമസ്കാരം.